നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലേക്ക് പ്രമുഖരെല്ലാം എത്തുകയാണ്. പ്രധാനമായും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ. ഇക്കുറി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഹൈക്കമാൻഡാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ വോട്ടെടുപ്പ് വരെയുള്ള എല്ലാം രാഹുൽ ഗാന്ധി നേരിട്ട് നിയന്ത്രിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അടുത്ത ദിവസം രാഹുൽ കേരളത്തിലെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടതോടെ മൂന്ന് മുന്നണികളുടെയും ദേശീയ നേതാക്കളുടെ വൻ നിര തന്നെ പ്രചാരണത്തിന് എത്തുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്നിവരാണ് ഉടൻ എത്തുക. നാളെ കൊച്ചിയിൽ നാവികസേനാ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി 11:30 സെന്റ് തെരേസസ് കോളേജ് വിദ്യാർത്ഥിനികളുമായി സംവദിക്കും. ഉച്ചയ്ക്ക് 1 വൈപ്പിൻ കാളമുക്കിലും 2 ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലും പള്ളുരുത്തി കച്ചേരിപ്പടിയിലും പ്രസംഗിക്കും. 23 മടക്കയാത്രയിൽ മൂവാറ്റുപുഴ, ആലുവ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. പ്രിയങ്കാഗാന്ധി പ്രചാരണത്തിന് വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അറിയിച്ചിട്ടില്ല. കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എറണാകുളത്ത് ഒരുവട്ടം പ്രചാരണം കഴിഞ്ഞു. തിങ്കളാഴ്ച രമേശ് ചെന്നിത്തല വീണ്ടും വന്ന് കോതമംഗലം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്. KC വേണുഗോപാലിന്റെ ജില്ലയിലെ പര്യടനം 26 അങ്കമാലി, ആലുവ, വൈപ്പിൻ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും പ്രസംഗിക്കുന്നുണ്ട്. നാളെ കൊച്ചിയിൽ നാവികസേനാ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി തുടർന്ന് പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ഇക്കുറി രാഹുൽ ഗാന്ധി കേരളത്തിൽ കൂടുതൽ സമയം പ്രചാരണത്തിന് എത്തണം എന്നായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യം അറിയിച്ചിരുന്നത്. ഈ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പ്രിയങ്കാഗാന്ധിയും കൂടെ എത്തും എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ സ്ഥിരീകരണമൊന്നും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടില്ല. കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഇത്തവണ എങ്ങനെയും അധികാരത്തിൽ ഏറുക എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ഇത്തവണ ഇനി തെരഞ്ഞെടുപ്പിന് 16 ദിവസങ്ങളാണ് മുന്നിലുള്ളത്. ഇതിൽ കൂടുതൽ ദിവസവും രാഹുൽ ഗാന്ധി കേരളത്തിൽ ചിലവഴിക്കാനാണ് സാധ്യത. എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി എത്തും, വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്യും, സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി വിവരങ്ങൾ ചോദിച്ചറിയും. ഇത്തരത്തിലുള്ള ഒരു പ്രചാരണ തന്ത്രമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനിടയിൽ ഇരിക്കൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാൻ കൊണ്ടുപിടിച്ച ശ്രമമാണ് നടക്കുന്നത്. AICC സെക്രട്ടറി KC വേണുഗോപാൽ വഴിയാണ് ഇതിനുള്ള നീക്കവും നടക്കുന്നത്. വയനാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി എത്തിയാൽ അവിടെ നിന്ന് ഇരിക്കൂർ മണ്ഡലത്തിൽ കൊണ്ടുവരാനാണ് നീക്കം. ഇരിക്കൂറിൽ സ്ഥാനാർത്ഥി പ്രശ്നത്തെ ചൊല്ലി കോൺഗ്രസ് അകത്ത് രൂക്ഷമായ തർക്കം ഉടലെടുത്തിരുന്നു. ഇടതിന്റെ ഉരുക്കുകോട്ടയിൽ പോലും രാഹുലിനെ എത്തിക്കുവാനാണ് തന്ത്രം നടക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഹുലിനെ ഇറക്കി ഉണ്ടാക്കിയ ഒരു ഓളം ഇക്കുറിയും സൃഷ്ടിക്കുവാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഇതിനുവേണ്ടി തന്നെയാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം രാഹുൽ പ്രചാരണത്തിന് എത്തുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും LDFന് കൂടുതൽ പ്രാതിനിധ്യമുള്ള, LDFന്റെ ഉരുക്കുകോട്ടകൾ എന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ പോലും രാഹുൽ ഗാന്ധിയെ എത്തിച്ച് ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കുവാനാണ് UDF നേതാക്കൾ തന്ത്രം മെനയുന്നത്. അദ്ദേഹം കേരളത്തിൽ കൂടുതൽ ദിവസങ്ങളിൽ പ്രചാരണത്തിനുണ്ടാകാമെന്ന ഉറപ്പും മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചാരണവുമായി ഓരോ മണ്ഡലങ്ങളിലും ഉണ്ടാകാനാണ് സാധ്യത. അതോടൊപ്പം BJP നിരയിൽ ഒരു സംഘം കേന്ദ്ര നേതാക്കൾ എത്തുന്നുണ്ടായെങ്കിലും യാത്രയുടെ അന്തിമ രൂപമായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് LDFലെ താരപ്രചാരകൻ. തിങ്കളാഴ്ച തൃപ്പൂണിത്തുറയിൽ അമിത്ഷാ പ്രസംഗിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ടായെങ്കിലും ജില്ലയിലെ പരിപാടികൾക്ക് അന്തിമ രൂപമായിട്ടില്ല. മുൻ ക്രിക്കറ്റ് താരവും BJP MPയുമായ ഗൗതം ഗംഭീർ 23 ആലുവയിൽ പ്രസംഗിക്കാനെത്തും. ഇത്തരത്തിൽ കേന്ദ്ര നേതാക്കൾ എല്ലാവരും തന്നെ കേരളത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ കാണാനാവുക.